പാർട്ടി പ്രവർത്തകർക്ക് ആവേശം നൽകാൻ, പ്രത്യേകിച്ച് യുവമോർച്ച പ്രവർത്തകർക്ക് ആവേശം നൽകാൻ, അതുവഴി പാർട്ടിയുടെ യുവരക്തത്തെ ത്രസിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു. നാളെയാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. രണ്ട് പരിപാടികളാണ് അദ്ദേഹത്തിനുള്ളത്, കൊച്ചിയിലും തൃശ്ശൂരിലുമായി. എന്തായി കഴിഞ്ഞാലും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിനൊരു പരിപാടി രാഷ്ട്രീയ പരിപാടിയാണ്. ആ രാഷ്ട്രീയ പരിപാടി പ്രത്യേകിച്ചും യുവമോർച്ചയുടെ പരിപാടിയാണ്. അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യുവത്വത്തിന്റെ മത്സരം എന്നുള്ള രീതിയിലാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അറിയപ്പെടുന്നത്. മോദിയും അതോടൊപ്പം തന്നെ അമിത്ഷാ, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പരിണിതപ്രജ്ഞരായ മുതിർന്ന നേതാക്കളൊക്കെ മത്സര രംഗത്ത് കളം പിടിക്കുമ്പോൾ അവർക്ക് പ്രതിരോധം ഒരുക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സച്ചിൻ പൈലറ്റും അടക്കമുള്ള യുവ നേതൃനിരയാണ്. അങ്ങനെ ആ യുവാക്കളും വൃദ്ധജനങ്ങളും എന്നുള്ള തരത്തിലാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. പക്ഷെ അത് ശരിയാണോ ശരിയെന്ന് പറയാനും സാധിക്കില്ല. എന്തായി കഴിഞ്ഞാലും നരേന്ദ്രമോദി, അമിത്ഷാ, ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ളവർ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ യുവത്വത്തിന്റെ പ്രസരിപ്പുമായി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവർ മറുചേരിയിൽ നിന്ന് പ്രചരണം കൊഴിപ്പിക്കുമ്പോൾ യുവാക്കളുടെ, യുവതികളുടെ യുവത്വത്തിന്റെ മാസ്മരികതയും ശക്തിയും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയുമെന്നാണ് നരേന്ദ്രമോദിയുടെ പക്ഷം. ആ നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് കേരളത്തിലെത്തുമ്പോൾ യുവത്വത്തിന്റെ സമ്മേളനത്തിൽ പാർട്ടിയുടെ യുവ നേതാക്കൾ, യുവമോർച്ചയുടെ യുവമോർച്ച സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. തൃശൂരിലാണ് അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിർണായകമായ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ BJP അതോടൊപ്പം തന്നെ യുവമോർച്ച നേതാക്കൾക്കും ലഭിക്കും. അത് മുഴുവൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ്. യുവമോർച്ച ഏറ്റവും വലിയ വിമർശനം നേരിടുകയാണ്. കാരണം പോയ കാലത്തൊന്നും തന്നെ യുവമോർച്ചയ്ക്ക് അർത്ഥവത്തായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ കേരളത്തിൽ സാധിച്ചില്ല. എത്രയോ പൊതുജന സമ്പന്നമായ, എത്രയോ പൊതുജന ഇടപെടലുകൾ ആവശ്യമായ സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അവിടേക്കൊന്നും യുവമോർച്ചയ്ക്ക് കാര്യമായ ഇടപെടലുകൾ നടത്താൻ സാധിച്ചില്ല. ആ സർക്കാരിന്റെ വീഴ്ചകളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ യുവമോർച്ചയ്ക്ക് സാധിച്ചില്ല. ഒരു പഴയ കാലത്തൊക്കെ BJP യുവമോർച്ച എന്നാൽ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമായിരുന്നു. ആ യുവമോർച്ചയുടെ മരണമണി മുഴങ്ങിയിരിക്കുന്നു എന്ന വിമർശനം BJP ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. യുവമോർച്ചയുടെ നേതാക്കളെല്ലാം തന്നെ അത്രയ്ക്ക് പ്രാപ്തരല്ലാത്തതായി കഴിഞ്ഞിരിക്കുന്നു, പല്ലുപൊഴിഞ്ഞ സിംഹങ്ങളായി കഴിഞ്ഞിരിക്കുന്നു എന്ന വിമർശനവും BJP ക്യാമ്പിൽ നിന്നും തന്നെ ഉയരുന്നുണ്ട്. ആ തരത്തിൽ വരുമ്പോൾ യുവമോർച്ചയെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ, യുവമോർച്ചയെ മാറ്റിപ്പണിയുന്ന തരത്തിലേക്ക് യുവമോർച്ച സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ആ തൃശൂരിൽ. അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അപ്പോൾ യുവമോർച്ചയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം യുവത്വത്തിന്റെ നിർദ്ദേശങ്ങൾ, യുവത്വത്തിന്റെ ശക്തിയാണ് 2019 തന്റെ വിജയത്തിന് അടിസ്ഥാനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾക്കാഴ്ചയോടുകൂടി പറയുന്നത്. പക്ഷെ കേരളത്തിന്റെ യുവമോർച്ച ഏറ്റവും വലിയ വിമർശന വിധേയമാവുകയാണ്. ചതു ചതഞ്ഞ പ്രസ്ഥാനം എന്നാണ് യുവമോർച്ചയെ BJP RSSഉം ഒരു വിഭാഗം പറയുന്നത്. ഇത്രമാത്രം യുവമോർച്ച ചത്തു ചതഞ്ഞ ചരിത്രമില്ല. അവിടുത്തെ നേതാക്കൾ ആകെ ഉണ്ടായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ചില അക്രമ സംഭവങ്ങൾക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ക്രിയാത്മകമായി പാർട്ടിയെ ചലിപ്പിക്കാൻ, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ യുവമോർച്ച നേതാക്കൾക്ക് സാധിച്ചില്ല. മാത്രവുമല്ല, സമൂഹത്തിന്റെ താഴെക്കെട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സമൂഹത്തെ ആ രീതിയിലേക്ക് ഉത്തേജിപ്പിക്കാനും സർക്കാരിന്റെ വീഴ്ചകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബൂത്ത് തലം മുതൽ പ്രവർത്തനം ശക്തമാക്കാനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒക്കെയുള്ള നടപടികളിൽ യുവമോർച്ച സജീവമല്ല, സക്രിയമല്ല. യുവമോർച്ച പല്ലുകൊഴിഞ്ഞ സിംഹമാണ് എന്ന വിമർശനം ശക്തമാകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ താക്കീത് ഉണ്ടാകുമെന്ന സൂചനകൾ വരുന്നത്. യുവമോർച്ചയെ പുതുക്കിപ്പണിയുന്ന, പുനരാവിഷ്കരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന നടപടികളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദിയിൽ ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിലാണ് BJP യിലെയും RSSലെയും ഒരു വിഭാഗം.